ഔട്ട്ലൈൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈലം ആർത്രോപോഡ ഈ സെഷനിൽ ടാക്സോണമിസ്റ്റുകൾ എങ്ങനെയാണ് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഫൈലം ആർത്രോപോഡയെ പല വിഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് വരുന്ന ഒരു ഗ്രൂപ്പാണ് ഫൈലം ആർത്രോപോഡ ടാക്സോണമിസ്റ്റുകൾ ആർത്രോപോഡയെ മൂന്ന് സഫൈലംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ട്രൈലോ ബൈറ്റോമോർഫ ചെലിസിറേറ്റ ദെൻ മാൻറ്റിബുലേറ്റ ദ ഫൈലം ആർത്രോപൂഡ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ത്രീ സഫയലംസ് ട്രൈലോബൈറ്റോമോർഫ ചെലിസിറേറ്റെൻ മാൻ്റിബുലേറ്റ ഇപ്പോൾ ഓരോ സഫയലംസും അഡീഷണൽ ആയിട്ട് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഓരോ ദിനകത്തും സബ് ഡിവിഷൻസ് ഉണ്ട് ആ സബ് ഡിവിഷൻസാണ് ക്ലാസ്സസ് സഫയലംസിൻ്റെ ഡിവിഷൻസാണ് ക്ലാസ്സസ് അപ്പോൾ ട്രൈലോബൈറ്റ എന്ന് പറയുന്ന ട്രൈലോബൈറ്റോമോർഫ എന്ന് പറയുന്ന സഫയലത്തിന് ഒരു ക്ലാസ് ആണുള്ളത് ട്രൈലോ ബൈറ്റ ഈ ഗ്രൂപ്പിനകത്താണ് ട്രൈലോ ബൈറ്റ്സ് എന്ന് പറയുന്ന ഓർഗാനിസംസ് വരുന്നത് ട്രൈലോ ബൈറ്റ്സ് ആർ എക്സ്റ്റിങ്ക്ട് ഓർഗാനിസംസ് കമ്മിങ് അണ്ടർ ദ സഫൈലം ട്രൈലോ ബൈറ്റോമോർഫ ആൻഡ് ക്ലാസ് ട്രൈലോ ബൈറ്റ ദെൻ ചെലിസ് റേറ്റ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ് ത്രീ ക്ലാസസ് മൂന്ന് ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് മീറോസ്റ്റൊമേറ്റ അരാക്നിഡ പിനോ ഗോണിഡ മീറോസ്റ്റൊമേറ്റ ഇൻക്ലൂഡ്സ് ലിമുലസ് എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലിമുലസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ് പിന്നെ അരാക്കിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അരാക്കനിഡ എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് വരുന്ന ഓർഗാനിസത്തെ നമുക്ക് അരാക്കിനിറ്റ്സ് എന്ന് പറയാം സ്പൈഡേഴ്സ് ആണ് അരാക്നിഡ എന്ന് പറയുന്ന ക്ലാസ്സിൽ വരുന്ന ഓർഗാനിസംസ് ഇനിയുള്ളത് പിഗ്നോ ഗോൾഡിൻഡയാണ് പിഗ്നോഗോൾഡിൻഡേയിൽ വാട്ടർ സ്പൈഡേഴ്സ് ആണ് വരുന്നത് സീ സ്പൈഡേഴ്സ് ആണ് അതിനകത്ത് വരുന്നത് ഇനി അടുത്തതാണ് മാൻറ്റിബ്ലേറ്റ ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സഫയലമാണ് മാൻഡിബുലേറ്റ ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു സിക്സ് ക്ലാസസ് ആറ് ക്ലാസ്സസ് ഇതിനകത്ത് വരുന്നുണ്ട് ഫസ്റ്റ് വൺ ക്രസ്റ്റേഷ്യ അതിന് ആണ് പ്രോൺ ചെമ്മീൻ എക്സാമ്പിൾ ആണ് ക്രസ്റ്റേഷ്യ പ്രോണ് ക്രാബ് ഇതെല്ലാം ക്രസ്റ്റേഷ്യ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത് ദെൻ ചിലോപോഡ ചിലോപോഡയ്ക്ക് ആണ് സെൻറ്റിപിഡ്സ് അതായത് പഴുതാര ഇനിയുള്ളത് സിംഫൈല സിംഫാലയ്ക്കകത്ത് ഗാർഡൻ സെൻറ്റിപ്പിഡ് ആണ് എക്സാമ്പിള് ഇനി അടുത്ത കാറ്റഗറിയാണ് ഡിപ്ലോ പോഡ ഡിപ്ലോ പോഡയ്ക്കകത്ത് നമ്മുടെ എക്സാമ്പിളായിട്ട് പറയുന്നത് മില്ലിപ്പിഡ്സാണ് ദെൻ പോറോപോഡ പോറോ പോഡയ്ക്കകത്ത് എക്സാമ്പിൾ പോറോപ്പസ് എന്ന് പറയുന്ന പറയുന്നൊരു ഓർഗാനിസമാണ് ദെൻ ഇൻസെക്റ്റ അതിന് പലതരത്തിലുള്ള ഓർഗാനിസംസ് എക്സാമ്പിളായിട്ട് ഉണ്ട് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇൻസെക്റ്റ ഇപ്പോൾ ബട്ടർഫ്ലൈസ് ബീറ്റിൽസ് വാസ് ബീസ് ഇതെല്ലാം ഇൻസെക്റ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത് സോ മാൻഡിബുലൈറ്റസ് ദ ബിഗ്ഗസ്റ്റ് സഫയലം വിത്ത് സിക്സ് യുണീ ക്ലാസസ് ഫസ്റ്റ് വൺ ക്രസ്റ്റേഷ്യ ദെൻ ചിലോപോഡ സിംഫൈല ഡിപ്ലോപോഡ പോറോപോഡ ആൻഡ് ഇൻസെക്റ്റ സോ ദിസ് ഈസ് ദ ഔട്ട്ലൈൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈലം ആർത്രോപോഡ ഫൈലം ആർത്രോപോഡ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ത്രീ സഫയലംസ് ഫൈലോബൈറ്റോമോർഫ chelicerata and mandibulata then trilobitomorpha includes one class that is trilobita then chelicerata includes three classes merostomata arachnida then pycnogonida then mandibulata includes six unique classes crustacea chidopoda symphyla diplopoda ഓറോപോഡ ആൻഡ് ഇൻസെക്ട് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ സഫായലം ട്രൈലോ ബൈറ്റോമോർഫ അതായത് ആർത്രോപോർട്സിൻ്റെ ഫസ്റ്റ് സഫയലമാണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സഫൈലമാണ് ട്രൈലോ ബൈറ്റോമോർഫ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ ട്രൈലോ ബൈറ്റോമോർഫ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സഫയലത്തിനകത്ത് വരുന്ന എല്ലാ ഓർഗാനിസംസും എക്സ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അതായത് ലിവിങ് റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്നും ഇല്ല നാനൂറ് അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ഓർഗാനിസംസാണ് ട്രൈലോ ബൈറ്റോമോഫയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് അപ്പോൾ മറൈൻ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് വരുന്നത് അതുപോലെ തന്നെ അവ ബോട്ടം ആണ് അക്വാട്ടിക് എൻവയറമെൻറ്റിൽ സീയുടെ ഒക്കെ ഏറ്റവും ബോട്ടത്തിൽ ആണ് ഇവ എക്സിസ്റ്റ് ചെയ്യുന്നത് ദേ സ്റ്റേ ആക്റ്റീവ് ഓൺ ദ ബോട്ടം ഓഫ് ദ അക്വാട്ടിക് എൻവയോൺമെൻറ്റ് ഇപ്പോൾ അവയുടെ ബോഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈ പ്രൊസസ് എ ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി അതായത് ഡോസ സൈഡിൽ നിന്നും വെൻട്രൽ സൈഡിൽ നിന്നും ഫ്ലാറ്റൻഡായിട്ടുള്ള ഒരു ബോഡിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ലാറ്ററൽ പ്രൊഫൈലിൽ തിക്നെസ് നോക്കുവാണെങ്കിൽ വളരെ കുറവായിരിക്കും ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും എന്താണ് കംപ്രസ് ചെയ്ത രീതിയിലുള്ള ഒരു ബോഡിയാണ് ഉള്ളത് എന്നാൽ ബോഡിക്ക് നല്ല വിത്ത് ഹൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഡോസോവെൻഡ്ലി ഫ്ലാറ്റ് ആൻഡ് ബോഡിയാണ് അവയ്ക്ക് കാണുന്നത് ഇവയ്ക്ക് ഈ പേര് വരാനുള്ള കാരണം ട്രൈലോ ബൈറ്റ്സ് എന്ന് പറയുന്ന ഓർഗാനിസംസ് ആണ് ഇതിനകത്ത് വരുന്നത് ആ ട്രൈ ലോബ് എന്ന് പറയുന്ന ആ വാക്കുകളിൽ നിന്നാണ് ഈ ഓർഗാനിസത്തിൻ്റെ ഗ്രൂപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഈ പർട്ടിക്കുലർ സഫയിലത്തിനകത്ത് വരുന്ന ഓർഗാനിസത്തിൻ്റെ ബോഡി മൂന്ന് ലോബ്സ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ട്രൈലോ ബൈറ്റ്സ് എന്ന് പറയുന്ന ഓർഗാനിസത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ബോഡിയെ മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഇതൊരു മീഡിയം ലോബാണ് രണ്ട് ലാറ്ററൽ ലോബ് അതായത് രണ്ട് ഗ്രൂവ്സ് ഉപയോഗിച്ചിട്ട് ബോഡിയെ മൂന്ന് ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വരുന്ന ഓർഗാനിസംസ് ദ ഓർഗാനിസംസ് കമ്മിങ് അണ്ടർ ദിസ് സഫയലം ആർ ത്രീ ലോബ്ഡ് ഓർഗാനിസംസ് ദാറ്റ്സ് വൈ ദിസ് സഫായലം ഗോട്ട് Uh, the specific name, three lobed or trilobed organisms. Body moon part divided into, the body is divided into three major portions. The first portion is the cephalon or head. Then comes the second region that is the thoracic region or thorax. Then last tail region or distal region called pygidium.

ഈ എക്സോസ്കലേറ്റൺ ഉണ്ടായിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കാൽസൈറ്റ് അല്ലെങ്കിൽ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ഇനി ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ വിഷ്വൽ സെൻസറി ഓർഗൻസ് ആയിട്ടുള്ള ഐസ് എന്ന് പറയുന്നത് മിക്ക ഫോംസിലും കാണും എ പെയർ ഓഫ് കോമ്പൗണ്ട് ഐസ് ആർ പ്രസൻ ഇൻ വിൽ ബി പ്രസൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഫോംസ് പക്ഷേ ചില ഫോംസ് ഐലെസ് ആണ് അല്ലെങ്കിൽ അവ ഈ ബോട്ടം ട്വല്ലർ ആയതുകൊണ്ട് ഈ സീയുടെ തന്നെ ഏറ്റവും ലൈറ്റ് പെനട്രേറ്റ് ചെയ്യാത്ത വളരെ ഡീപ്പായിട്ടുള്ള ഏരിയാസിലാണ് അങ്ങനെയുള്ള ഓർഗാനിസംസ് എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവയ്ക്ക് ഐസിൻ്റെ പ്രവർത്തനം ആവശ്യം ഇല്ല അങ്ങപ്പോൾ നോൺ ഫങ്ഷണൽ ഫങ്ഷണലായിട്ടുള്ള ഐസാണ് അതുപോലുള്ള ഫോംസിൽ ഉള്ളത് പഷ് പക്ഷേ മെജോറിറ്റി ഓഫ് ഫോംസ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഫോംസ് എ പെയർ ഓഫ് കോമ്പൗണ്ട് ഐസ് ആർ ദർ ഇനി ഇതിൻ്റെ മോഡ് ഓഫ് ഫീഡിങ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമ്മാർ പ്രെഡേറ്റേഴ്സ് ചിലത് ആണ് അവയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈസൊക്കെ ഉണ്ടായിരിക്കും അവയെ ക്യാപ്ചർ ചെയ്ത് ഇവ ഭക്ഷിക്കും ദെൻ അതേഴ്സ് ആർ സ്കാവഞ്ചേഴ്സ് ഇപ്പോൾ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നാണ് അവയുടെ ന്യൂട്രീഷൻ ഡിറൈവ് ചെയ്യുന്നത് സോ ദീസ് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് സഫൈലം ട്രൈലോ ബൈറ്റോ മോർഫ ദി ആർ ഓൾ എക്സ്റ്റിങ്ക്ട് ഓർഗാനിസംസ് മറൈൻ ബോട്ടം ഡോലേഴ്സ് ദ എൻ ഡേപോസസ് എഡോസോവെൻഡലി ഫ്ലാറ്റൻഡ് ബോഡി ദ Subphylum includes three lobed organisms. That's why the the specific name is given for the subphylum. Then the body is divided into three regions: head, thorax, and pygidium. Head is known as head is also known by the name cephalon. Then the second portion is the thoracic region. Then last tail portion is the pygidium. Then they possess a hard exoskeleton which is made up of calcite or calcium phosphate. then in most of the forms, a pair of compound eyes are same. some are deep bottom dwellers. they usually exist in uh, dark environmental conditions. so their eyes, eyes will be non-functional. they do not possess a pair of compound eyes as seen in most of the forms. then some are predators. others are scavengers. Some, um, Prey on their natural uh, enemies, then some forms are scavengers. Class Trilobita, it is the only class coming under the subphylum Trilobita morpha. ട്രൈലോബൈറ്റോ മോർഫ എന്ന് പറയുന്ന സഫലത്തിനകത്ത് ഒറ്റ ക്ലാസ്സേ ഉള്ളൂ ട്രൈലോബൈറ്റ എന്ന് പറയുന്ന ക്ലാസ് ഇപ്പോൾ ട്രൈലോബൈറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ബോഡിക്ക് മൂന്ന് റീജിയൻസ് ഉണ്ട് സിഫലോൺ തൊറാക്സ് ആൻഡ് പൈജീരിയം അപ്പം പപ്പർ പോർഷനെയാണ് സിഫലോൺ അല്ലെങ്കിൽ ഹെഡ് റീജിയൻ എന്ന് വിളിക്കുന്നത് ദെൻ മിഡിൽ പോർഷൻ ആണ് തൊറാക്സിക് റീജിയൻ ദെൻ ലാസ്റ്റ് പോർഷൻ ടെയിൽ ആണ് പൈജീഡിയം എന്ന് പറയുന്നത് ഇതിന് ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ് എല്ലാം ട്രൈലോബൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് ത്രീ ലോബ്ഡ് ഓർഗാനിസംസ് ആണ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓർഗാനിസത്തിൻ്റെ ബോഡി മൂന്ന് ലോബുകൾ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് ഗ്രൂവ്സ് കൊണ്ട് ബോഡി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഒരു സെൻട്രൽ ലോബ് ഉണ്ട് ദാറ്റ് ഈസ് ആക്സിയൽ ലോബ് ഇപ്പം ഇവിടെ കാണാം ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന റീജിയൻ ആണ് ആക്സിയൽ ലോബ് അതിൻ്റെ രണ്ട് സൈഡിൽ വരുന്നതാണ് ലെഫ്റ്റ് ലാറ്ററൽ ലോബ് ഓർ പ്ലൂറൽ ലോബ് ദെൻ റൈറ്റ് പ്ലൂറൽ ലോബ് അപ്പോൾ മൂന്ന് ലോബ്സ് കൊണ്ടാണ് ഈ ഓർഗാനിസം ഉണ്ടായിരിക്കുന്നത് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ് റീജിയൺ ഈ ഹെഡ് റീജിയണിൽ പലതരത്തിലുള്ള സെഗ്മെൻറ്റ്സ് കൊണ്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിഫാലിക് ഷീൽഡ് ഉണ്ട് സിഫാലോൺ ഈസ് കവേർഡ് വിത്ത് എ സിഫാലിക് ഷീൽഡ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഫൈവ് സ്മോളർ സെഗ്മെൻറ്റ്സ് ഇപ്പം അഞ്ച് ചെറിയ സെഗ്മെൻറ്റ്സ് ചേർന്ന് ഫ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കുന്ന ഒരു സിഫാലിക് പ്ലേറ്റ് എന്ന് പറയുന്നത് ഹെഡ് റീജിയണിൽ കാണാൻ സാധിക്കും ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഇതിൻ്റെ ഹെഡ് റീജ്യണിൽ ഒരു പ്രീ ഓറൽ ആൻ്റിനെ സാധാരണ രീതിയിൽ കാണാറുണ്ട് ഈ പ്രീ ഓറൽ ആൻറ്റിനെ എന്ന് പറയുന്ന സ്ട്രക്ചർ ഒരു സെൻസറി ഓർഗനാണ് അത് റിട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെൻസറി ഓർഗനാണ് എക്സ്റ്റേണൽ എൻവോൺമെൻറ്റിൽ നിന്നുള്ള സ്റ്റിമിലയെ റിസീവ് ചെയ്യുന്ന സ്ട്രക്ചറാണ് അപ്പോൾ അതിനെ റിട്രാക്റ്റ് ചെയ്യാൻ പറ്റും ഈ തൊറാസിക് റീജ്യണിൽ കുറേ സീരീസ് ഓഫ് സെഗ്മെൻറ്റ്സ് കാണാം ഒരേപോലെയുള്ള സെഗ്മെൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഈ അറേഞ്ച്മെൻറ് കൊണ്ട് ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും അതുപോലെ തന്നെ ഈ തൊറാസിക് റീജിയണിൽ നിന്ന് ജോയിൻറ്റഡ് ആയിട്ടുള്ള അപ്പൻഡേജസ് അറൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി ഈ പൈജീഡിയം എന്ന് പറയുന്നത് ലാസ്റ്റ് പോർഷനാണ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് സെവറൽ സെഗ്മെന്റ്സ് ഇപ്പോൾ ബാക്കിയുള്ള റീജിയണിൽ നിന്ന് വളരെ ചെറിയൊരു റീജിയനാണ് പൈജീഡിയം എന്ന് പറയുന്നത് ഇപ്പോൾ സിഫാലിക് റീജിയണും പൈജീഡിയം എന്ന് പറയുന്ന റീജിയണും രണ്ടും ഫ്യൂസ്ഡ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് കൊണ്ടാണ് ഉണ്ടാകുന്നത് പക്ഷേ ദ പൈജീഡിയം ഈസ് മച്ച് സ്മോളർ ദാൻ ദ സിഫാലിക് റീജിയൺ ഓർ സിഫലോൺ അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് ആർക്കിടെക്ചർ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻറ്റു three regions cephalon thorax and pyg pygidium then the body possesses three lobes axial lobe and left and right pleural lobes ഇതെല്ലാം എക്സ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ എക്സ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ഫോസിൽസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത് നാനൂറ് അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഓർഗാനിസംസ് ആണ് അത് പല രീതിയിൽ പെട്രിഫൈഡ് ഫോസിൽസ് ആയിട്ടൊക്കെ മാറി എക്സിസ്റ്റ് ചെയ്യുന്ന ഫോസിൽസ് ആണ് ഇവിടെ നിങ്ങൾ ഫിഗറായിട്ട് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ബോഡി പാർട്ടൊക്കെ മിനറലൈസ്ഡ് ആയി അതൊക്കെ റിമൂവ് ആയിട്ട് അതിന് പകരം അവിടെ പലതരത്തിലുള്ള മിനറൽസ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഓവറോൾ മോർഫോളജിയുടെ ഒരു ഇമ്പ്രഷൻ ഫോസിൽസിൽ ഉണ്ടായിരിക്കുന്നത് ഇതുപോലുള്ള ഓർഗാനിസത്തിൻ്റെ ഫോസിൽസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ആദ്യത്തെ വെറൈറ്റിക്കകത്ത് റിട്രാക്റ്റബിളായിട്ടുള്ള പ്രിയോറ ലാൻഡിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പൈജീഡിയത്തിൽ നിന്ന് വളരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന അപ്പൻറ്റേജിയസ് ഫോംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ട്രൈലോ ബൈ ബൈ ബൈറ്റ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ക്ലാസിൻ്റെ എക്സാമ്പിളാണ് ഡാൽമിനൈറ്റ്സ് എന്ന് പറയുന്ന ജീനസ് ഡാൽമിനൈറ്റ്സ് ഈസ് എ ജീനസ് ഓഫ് ട്രൈലോബൈറ്റ്സ് ഇപ്പോൾ ട്രൈലോ ബൈറ്റ എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒരു ആ ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഒരു ജീനസാണ് ഡാൽമനൈറ്റ്സ് ഇപ്പോൾ ഇവയ്ക്ക് ലൈറ്റ്ലി കോൺവെക്സ് ആയിട്ടുള്ള എക്സോസ്ക്ലിഡൺ ആണ് അവയുടെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് ഫോർ ടു സെവൻ സെൻറ്റിമീറ്റർ ഇപ്പോൾ എന്ന് പറയുന്നത് സെമി സർക്കുലർ ഷേപ്പ് ആണ് വിത്ത് പ്രോമിനൻ്റ് കോമ്പൗണ്ട് ഐസ് ഇവയ്ക്ക് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു പൈജീരിയം അല്ലെങ്കിൽ ട്രെയിൽ റീജിയൻ കാണും ഇപ്പോൾ ഡാൽമനേറ്റ്സ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ് ഇവിടെ കാണുന്നത് ഇവിടെ സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു സിഫാലിക് റീജിയൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് കൊണ്ട് ചേർന്നിട്ടുണ്ടായിരിക്കുന്ന തൊറാസിക് റീജിയണും പിന്നെ ലാർജ് പൈജീഡിയം ടൈൽ റീജിയണും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഫോസിൽസ് നാന്നൂറ്റി അറുപത് നാനൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഓർഗാനിസമാണ് അതിൻ്റെ ഫോസിൽസ് കൂടുതലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ് ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ഡാൽമനൈറ്റ്സ് ലിമൂറസ് ലിമിലൂറസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അപ്പോൾ അത് ന്യൂയോർക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫോസിൽസിനെ അപ്പോൾ ഇതാണ് ഫൈലം സബ് ഫൈ സബ് ഫൈലം ട്രൈലോമൈറ്റോമോർഫയെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ അപ്പോൾ അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സും ക്ലാസസ്സും അതുപോലെ തന്നെ എൻ്റെ എക്സാമിളും പഠിക്കാം